നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കോഴിക്കോട് സ്വദേശി സൗദിയിലെ ജിസാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കോഴിക്കോട് മുക്കം ഓമശ്ശേരി കാതിയോട് അരിമാനത്തൊടിക എ ടി അബ്ദുറഹ്മാൻ ഹാജിയുടെയും പാത്തുമ ഹാജിമ്മയുടെയും മകൻ ജംസുദ്ദീനാണ് മരിച്ചത്. ഒമാനിൽ പ്രവാസി മലയാളി മരിച്ചു. കൊല്ലം പുനലൂർ ചാലക്കോട് കാഞ്ഞിരമല പുത്തൻ വീട്ടിൽ അനീഷ് കുമാറാണ് മരിച്ചത്. ഈ മാസം സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരുടെ പാസ്പോർട്ടുകളിൽ റമദാൻ സീസൺ മുദ്ര പതിക്കാൻ ആരംഭിച്ചു. സൗദി സാംസ്കാരിക മന്ത്രാലയവുമായി സഹകരിച്ചാണ് പുതിയ നിർദ്ദേശം. വിശുദ്ധ റമദാൻ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉംറ ചെയ്യാൻ ആർക്കും അനുമതി നൽകില്ലെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. എല്ലാവരും ഒരു ഉംറ മാത്രം ചെയ്താൽ മതി. ഗർഭഛിദ്രം നടത്തി മൃതദേഹം ചവറ്റുകുട്ടയിൽ തള്ളിയ കേസിൽ യുവതി അറസ്റ്റിലായി. 30-കാരിയായ ഇന്തോനേഷ്യൻ യുവതിയാണ് ഷാർജയിൽ വെച്ച് അറസ്റ്റിലായത്. കുവൈറ്റിൽ അനധികൃത താമസക്കാർക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പിന് തുടക്കമായി. ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷൈഖ് ഭഗത് അൽ യൂസഫ് അൽ സബാഹാണ് പ്രഖ്യാപിച്ചത്. പുതിയ ഫാമിലി ഫെയർ പ്രഖ്യാപിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇനി മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ 4 നിരക്കുകളിൽ പറക്കാം. ഇഫ്താറിന് വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒരുക്കുന്നുണ്ട് യുഎഇയിലെ വിവിധ റെസ്റ്റോറൻറ്റുകൾ. പതിവ് തെറ്റിക്കാതെ എല്ലാ പലഹാരങ്ങളും വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും തയ്യാറായിരിക്കും. മലയാളി റെസ്റ്റോറൻറ്റുകൾക്ക് പുറമെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സ്വദേശികളുടെ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും അവരുടെ നാടൻ വിഭവങ്ങൾ ഇഫ്താറിന് തയ്യാറാക്കും.